പുണ്യനബിയുടെ വഫാത്ത് കഴിഞ്ഞല്ലോ, ഇനി എങ്ങനെയാണ് നബിയെ ബഹുമാനിക്കുക, എങ്ങനെയാണ് നബിയെ സഹായിക്കുക? സ്വലാത്തിന്റെ പ്രാക്ടിക്കൽ രീതി സ്വഹാബത്തിന് എളുപ്പമുണ്ടായിരുന്നു. നാവുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുകയും നബിക്ക് ഈ പറഞ്ഞ സംഗതികളൊക്കെ, ഖുർആൻ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം അല്ലേ. ഇന്നിപ്പോ നമുക്ക് വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ, എങ്ങനെയാ സഹായിക്കുക, എങ്ങനെ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുക? അതിനുള്ള വഴി ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട്, സഹാബത്ത് വ്യക്തമായി വരച്ച് കാട്ടി തന്നിട്ടുണ്ട്. പുണ്യനബിയെ അവിടുത്തെ ദേഹവിയോഗത്തിനു ശേഷം എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, പുണ്യനബിയെ അവിടുത്തെ തിരുശരീരത്തിന്റെ മറഞ്ഞു പോക്കിനു ശേഷം എങ്ങനെയാണ് അവിടുത്തെ സഹായിക്കേണ്ടത്, അവിടുത്തെ കുടുംബത്തെ ആലുന്നബി, അതുപോലെ തന്നെ അവിടുത്തെ അനന്തരാവകാശികളായ ജ്ഞാനികളെ ആദരിക്കുന്നതും അവരെ സഹായിക്കുന്നതും അവർക്ക് കരുത്ത് പകരുന്നതും അങ്ങനെ തിരുനബിയുടെ സുന്നത്തിനെ ജീവിപ്പിക്കുന്നതും നബിയെ സഹായിക്കലാണെന്ന് സഹാബത്ത് തന്നെ പറഞ്ഞു. ബുഖാരിയിൽ കാണാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖാല, സ്വഹീഹുൽ ബുഖാരി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ് അല്ലേ, റസൂലുള്ളാഹി തങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത മനുഷ്യനാണല്ലോ. ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി, നിങ്ങൾ മുഹമ്മദിനെ അന്വേഷിക്കേണ്ടത്, മുഹമ്മദ് നബിയെ മാനിക്കേണ്ടത്, മുഹമ്മദ് നബിയെ ബഹുമാനിക്കേണ്ടത്, മുഹമ്മദ് നബിക്ക് വില കൊടുക്കേണ്ടത് എങ്ങനെയെന്നറിയോ, ഫീ അഹ്ലി ബൈതിഹി, അവിടുത്തെ കുടുംബത്തിലൂടെയാണ് നിങ്ങൾ മുഹമ്മദ് നബിയെ മാനിക്കേണ്ടതും സഹായിക്കേണ്ടതും. അബൂബക്കർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ. റസൂലുള്ള പറഞ്ഞല്ലോ, സ്വലാത്ത് കൊണ്ട് ഷഫാഅത്ത് കിട്ടുന്നത് ആർക്കാണ്? ഷഫാഅത്തി ലി ഉമ്മത്തി മൻ അഹബ്ബ അഹ്ല ബൈതി വഹും ശീഅത്തി, കുടുംബം, ആ കുടുംബത്തെ സ്നേഹിച്ചവർ, അവരോട് ഹുബ്ബ് വെച്ചവർക്കാണ് എന്റെ ഷഫാഅത്ത് അന്ത്യനാളിൽ. സലാസത്തുൻ അന ശഫീഉ ലഹും യൗമൽ ഖിയാമ, മൂന്ന് ഗ്രൂപ്പിനെ ഞാൻ റെക്കമെൻഡർ ആണ്, യാതൊരു തർക്കവുമില്ല. മൂന്ന് വിഭാഗം ആളുകൾക്ക് ഞാൻ ശുപാർശ ചെയ്യും, ഷഫാഅത്ത് ചെയ്യും, ഉറപ്പാണ്. ആരാണ് ആ മൂന്ന് കൂട്ടർ? അല്ലാരിബു ബിസൈഫിഹി അമാമ ദുരിയത്തി, എന്റെ മക്കളുടെ മുന്നിൽ നിന്ന് പടവെട്ടുന്നവർ, എന്റെ മക്കളുടെ മുന്നിൽ നിന്ന് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പടവെട്ടുന്നവർ എന്റെ മക്കൾ എന്നാ പറഞ്ഞത്. പിന്നെയോ വൽ ഖാലീലഹും ഹവായിജഹും ഇന്ദ മൽതറു ഇലൈഹി, അവർ അത്യാവശ്യങ്ങൾ നേരിടുമ്പോ, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ, എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടാകുമ്പോ അവരെ സഹായിക്കുന്ന ആളുകൾ, അവർക്കും ഞാൻ ശഫാഅത്ത് ചെയ്യും. വൽമുഹിബ്ബുലഹും ബിഖൽബിഹി വലിസാനിഹി, എന്റെ മക്കളെ ഉള്ളുകൊണ്ടും പുറം കൊണ്ടും സ്നേഹിക്കുന്ന ആളുകൾ, അവരാണ് മൂന്നാമത്തെ വിഭാഗം. ഈ മൂന്ന് വിഭാഗത്തിന് ഞാൻ ശുപാർശ ചെയ്യും, ഉറപ്പാ. എത്ര ഹദീസ് കാണാ ഈ വിഷയത്തിൽ. അഹ്ലു ബൈത്ത് എന്നുള്ള ഒരു സബ്ജക്ട് സെപ്പറേറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞതാ, ഞാൻ ആ വിഷയത്തിലേക്ക് കയറി പോകുന്നില്ല. എങ്കിലും അന്ന് നമ്മൾ ടച്ച് ചെയ്യാത്ത സ്വലാത്തുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമുണ്ട്, അതൊന്ന് ചുരുക്കി പറയാണ്. അല്ലാ തന്നെ പറഞ്ഞില്ലേ, ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ. ഖുർആൻ ആവശ്യപ്പെട്ടത്, അല്ലാ ആവശ്യപ്പെട്ടത്, റസൂലിനോട് പറയാൻ പറഞ്ഞത് എന്താണ്? എനിക്കൊരു കൂലിയും വേണ്ട, ഞാൻ വഴുതു പറയുന്നു, ഞാൻ ഊണും ഉറക്കവും ഒഴിവാക്കുന്നു, നിങ്ങളോടൊപ്പം പട നയിക്കാൻ നിങ്ങൾക്ക് നേതൃത്വം നൽകി ഞാൻ വരുന്നു, ആരാധനകൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നു. ചില്ലിക്കാശ് ഈ മുഹമ്മദിന് വേണ്ട, ഒന്നും വേണ്ട, ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം, അതാവശ്യമാണ്. മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയില്ലേ ഇല്ലേ? قال رسول الله صلى الله عليه وسلم حب آل محمد جواز على الصراط. آل മുഹമ്മദിനെ ഹുബ്ബ് വെക്കുക എന്നത് ജവാസുൻ അല സിറാ, സിറാത്ത് പാലം കടക്കാനുള്ള മാർഗമാണ്. കാരണം ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻദ സിറാ, നബി അവിടെ നിൽപ്പുണ്ടാവും.
നബിയെ സഹായിക്കൽ അവിടുത്തെ കുടുംബത്തെ സഹായിച്ചിട്ടാണ്. അവിടുത്തെ ദർശനം ലോകത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടാണ്. എങ്ങനെ? റസൂലുള്ളാന്റെ സുന്നത്ത് ലോകത്ത് പ്രബോധനം ചെയ്യുന്ന ആ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാർക്ക് കരുത്ത് പകരൽ നബിയെ സഹായിക്കലാണ്. അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് പ്രബോധനം ചെയ്യൽ, അത് ലോകത്തിന് എത്തിച്ചു കൊടുക്കൽ, അത് റസൂലിനെ സഹായിക്കലാണ്. എന്ന് വേറൊരു ഭാഗത്ത് ഖുർആൻ പറഞ്ഞു. ആരാണ് ഈ ആലു മുഹമ്മദ്? ആരാണ് ഈ അഹ്ലു ബൈത്ത്? മുഫസ്സിറുകൾ പല വീക്ഷണത്തിന്റെ ആളുകളാ. ഒരു വിഭാഗം, എല്ലാവർക്കും തെളിവുണ്ട്, ഒരു വിഭാഗം പറഞ്ഞു ഫാത്തിമ ബിവി ഹസൻ ഹുസൈൻ അലിയാര് തുടങ്ങിയ ആ ഫാമിലിയാണ് അഹ്ലു ബൈത്ത്. വേറൊരു വിഭാഗം ഒന്നുകൂടെ വികസിപ്പിച്ചു പറഞ്ഞു ബനു അബ്ദുൽ മുത്തലിബ്, ബനു ഹാഷിം, ഈ രണ്ട് കുടുംബങ്ങൾക്കാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. വേറൊരു വിഭാഗം ഒന്നുകൂടെ വ്യാപിപ്പിച്ചു, ഒന്നുകൂടെ വലുതാക്കി. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാല് അത് മുത്തു നബിയുടെ ഉമ്മത്തിന് എല്ലാവർക്കും പറയാൻ പറ്റും. അവരൊക്കെ ആല് മുഹമ്മദാണ്, മുഹമ്മദ് നബിയുടെ കുടുംബക്കാരാണ്, അല്ലെങ്കിൽ വീട്ടുകാരാണ്. മുഹമ്മദ് നബിയുടെ വീട് എന്ന് പറഞ്ഞത് അഞ്ചു തൂണിൽ എടുക്കപ്പെട്ട ഇസ്ലാം എന്ന വീടാണ്. ആ വീട്ടിൽ ആരൊക്കെ കയറി വന്നോ അവരൊക്കെ ആല് മുഹമ്മദാണ്. ഒന്നുകൂടെ വികസിപ്പിച്ചു. മുഹക്കുകൾ എന്തു പറയുന്നു? ഖുർആൻ കൊണ്ട് വ്യക്തമാകുന്ന ആശയം എന്താണ്? ആല് മുഹമ്മദ് ആര്, അഹ്ലു ബൈത്ത് ആര് എന്ന ചോദ്യത്തിന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യക്തമായി കിട്ടുന്ന തഹഖീഖിന്റെ മാനന്താ അല്ലാമ ഉമറുൽ കീശേരി ഖദ്ദസല്ലാഹു സിറഹു അസീസ് എന്ന മഹാനൊരു സ്ഥലത്ത് പറഞ്ഞതുപോലെ فأهل بيته الحقيقيون هم الذين طهرهم الله من الأدناس الطبيعية والأرجاس الشيطانية باتباعه صلى الله عليه وسلم في أحواله وأقواله وأفعاله أهل بيته أهل بيته ഖുർആനിന്റെ അർത്ഥത്തിൽ അഹ്ലു ബൈത്ത് ആരാണ്? ഹുമുല്ലദീന തഹ്ഹറഹുമുല്ലാഹു മിനൽ അദ്നാസി ത്വബീഇയ, മാനുഷികമായ ദുർഗുണങ്ങളിൽ നിന്ന്. മനുഷ്യനൊരുപാട് കച്ചറ സ്വഭാവമല്ലേ? മനുഷ്യന്റെ കൽബ് വിളനിലമാണ് അല്ലേ, മലിനമാണ്, ഉപ്പത്തൊട്ടിലാണ്, ഒരുപാട് കച്ചറ സ്വഭാവമുണ്ട്. ഈ മാനുഷികമായ വൃത്തികെട്ട സ്വഭാവത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിച്ചെടുത്തവർ. വൽ അർജാസി ശൈത്വാനിയ, പൈശാചികമായ വൃത്തികേടുകളിൽ നിന്ന് രക്ഷപ്പെട്ടവർ. എങ്ങനെ അവർ രക്ഷപ്പെട്ടു? ഞാൻ അഹ്ലു ബൈത്ത് തങ്ങളാണ്, ഇങ്ങോട്ട് കൊണ്ട പിരിവിന് വന്നാൽ കൊടുക്കാൻ പറ്റും, സക്കാത്ത് പോലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. റസൂല് സൂക്ഷിച്ചൊരു സൂക്ഷ്മത നോക്കൂ നിങ്ങൾ. എന്റെ കുടുംബത്തിന് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടൂല. കാരണം എന്താ? അവർ കുറച്ച് വലിയ നിലവാരമുള്ളവരാ. അവരിങ്ങനെ തെണ്ടേണ്ട ടീമല്ല, ഇങ്ങനെ തെണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ നബിന്റെ പേരക്കുട്ടിയെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഞാനാ വംശപാരമ്പര്യത്തെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു, അതോടൊപ്പം ഖുർആനികമായ ആശയം പറയാണ്. വൽ അർജാസി ശൈത്വാനിയ, എങ്ങനെ? ബിത്തിബാഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഹ്വാലിഹി വ അഖ്വാലിഹി വ അഫ്ആലി, പുണ്യനബിയുടെ വാക്ക്, പുണ്യനബിയുടെ പ്രവർത്തനം, പുണ്യനബിയുടെ അവസ്ഥ, ഇതൊക്കെ അങ്ങനെ ജീവിതത്തിൽ പകർത്തുന്ന സംശുദ്ധരായ മനുഷ്യന്മാർ ആരോ അവരാണ് അഹ്ലു ബൈത്ത്. ഖുർആനിന്റെ ഭാഷയിൽ മാനിക്കണ്ടേ? തഫ്സീർ ഇബ്നു തഫ്സീർ റാസി, അതുപോലെ തന്നെ തഫ്സീറുൽ ഖുർത്തുബി, തഫ്സീറുൽ കശാഫ്, ഇമാം സമഖ്ശരിയുടെ കശാഫ്, ഒരുപാട് തഫ്സീറിൽ അഹ്ലു ബൈത്തിനെ കുറിച്ച് പറയുന്നിടത്ത് ഹദീസ് എടുത്ത് നിരത്തിയിരിക്കുന്നു. قال رسول الله صلى الله عليه وسلم من مات على حب آل محمد مات شهيدا. ഈ മുഹമ്മദിന്റെ ആലിനെ, കുടുംബത്തെ, എന്റെ പാർട്ടിക്കാരെ ആരാണ് സ്നേഹിച്ച് മരിച്ചത് എങ്കിൽ മാത്ത ഷഹീദ, ആ മരണം രക്തസാക്ഷ്യത്തിന്റെ മരണമാണ്. പുണ്യനബി പറയുന്നു ഈ മുഹമ്മദിന്റെ ആൾക്കാരെ സ്നേഹിച്ചിട്ട് ആരാണ് മരിച്ചതെങ്കിൽ മാത്ത മുഅ്മിനൻ മുസ്തഖ്മിലൽ ഈമാൻ.
പരിപൂർണ വിശ്വാസിയായിട്ടാണ് ആ മനുഷ്യൻ മരിക്കുന്നത്. ഈ മുഹമ്മദിന്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ടാരാണ് മരിച്ചത് എങ്കിൽ അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടാണ് അവൻ മരിക്കുന്നത്. ഈ മുഹമ്മദിന്റെ കുടുംബത്തെ സ്നേഹിച്ചാരാണ് മരിച്ചതെങ്കിൽ മരണസമയത്ത് അസ്റാഈൽ അലൈഹിസ്സലാം വന്ന് സന്തോഷ വാർത്ത പറയും, ബിൽ ജന്ന, റൂഹ് പിടിക്കുന്നതിന്റെ മുമ്പ് മോനെ സ്വർഗത്തിലേക്കുള്ള യാത്രയാണിത്, അതുകൊണ്ട് ബേജാറാകണ്ട, പേടിക്കണ്ടെന്ന് പറഞ്ഞ് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ടാണ് റൂഹ് പിടിക്കാൻ തുടങ്ങുക. മരണശേഷം ഖബറിൽ വെക്കപ്പെട്ടാൽ തികച്ചും അപരിചിതരായ ചോദ്യം ചെയ്യാൻ വരുന്ന മുൻകറും നക്കീർ അലൈഹി മസ്സലാത്തു വസ്സലാം അവരും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കും. അലാ വമൻ മാത മുഹിബ്ബല്ലി ആലി മുഹമ്മദിൻ, ഈ മുഹമ്മദിന്റെ കുടുംബത്തെ സ്നേഹിച്ച് ആര് മരിച്ചു എങ്കിൽ യുസഫു ഇലൽ ജന്ന കമാ തുസഫുൽ അറൂസു ഇലാ ബൈതി സൗജിഹാ, പുതുമണവാളന്റെ വീട്ടിലേക്ക് മണവാട്ടിയെ ആനയിച്ചു കൊണ്ടുപോകുന്നത് പോലെ, അല്ലെങ്കിൽ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് മണവാളനെ ആനയിച്ചു കൊണ്ടുപോകുന്നത് പോലെ എന്റെ ആലിനെ സ്നേഹിച്ച മനുഷ്യനെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുമെന്ന് ഖാല റസൂലുള്ളാഹി. ഖുർആന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ച ഹദീസാണ്. എന്റെ കുടുംബത്തോട് വിദ്വേഷവും പകയും വെറുപ്പും വെച്ച് ആരെങ്കിലും ജീവൻ പോയാല് ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ വരുന്നത് രണ്ട് കണ്ണിനിടയിൽ എഴുതപ്പെട്ടിട്ടുണ്ടാകും ആയിസുമിൻ റഹ്മത്തില്ല, അള്ളാന്റെ അനുഗ്രഹത്തിന് പ്രതീക്ഷയില്ലാത്ത പ്രതീക്ഷ മുറിഞ്ഞുപോയ മനുഷ്യൻ എന്ന്. എന്റെ ആൾക്കാരോട് ദേഷ്യം വെച്ചിട്ട് വെറുപ്പ് വെച്ചിട്ട് ഒരാള് മരിച്ചാൽ മാത്ത കാഫിറ, അവൻ കാഫിറായി ചത്തിരിക്കുകയാ. അവൻ എത്ര വലിയ ഹാജിയർക്കാക്കിയാണെങ്കിലും ശരി, എത്ര വലിയ പൊതുപ്രവർത്തകനാണെങ്കിലും ശരി, മാത്ത കാഫിറ, അവൻ സമൂഹത്തിന്റെ നേതാവാണെങ്കിലും ശരി, മതസംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണെങ്കിലും, ലക്ഷങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്ന ആളാണെങ്കിലും ശരി, മാത്ത കാഫിറ, അവൻ കാഫിറായി ചത്തുപോകുമെന്ന് മുത്തുനബി പറയുന്നു. എന്റെ വക പറയില്ല. അലാ വമൻ മാത്ത അലാ ബുഗ്ലി ആലി മുഹമ്മദിൻ, ഈ മുഹമ്മദിന്റെ ആൾക്കാരോട് ശത്രുത വെച്ച് ആരെങ്കിലും മരിച്ചാല് സ്വർഗത്തിന്റെ സൗരഭ്യം പോലും നറുമണം പോലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നിട്ട് ഹബീബ് പറയാണ്, മൻ മാത്ത അലാ ബുഗ്ലി ആലി ബൈതി, എന്റെ വീട്ടുകാരോട് പക വെച്ചൊരുത്തൻ ചത്തുപോയാല് ഫലാ നസീബ ലഹു ഫീ ശഫാഅത്തി, അന്ത്യനാളിൽ എന്റെ ശഫാഅത്തിൽ നിന്ന് ഒരു തുരുമ്പും അവന് കിട്ടുന്ന പ്രശ്നമില്ല, എന്റെ ശഫാഅത്ത് അവന് പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ല, സ്വലാത്ത് ചൊല്ല എന്ന് പറഞ്ഞ അതിന്റെ പ്രായോഗിക രീതി എന്താ? മുത്തുനബിയുടെ ആൾക്കാർക്ക് കരുത്ത് പകരുക, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ ലോകത്ത് പ്രചരിപ്പിക്കുക, എന്നിട്ടൊക്കെ സ്വലാത്ത് അല്ലേണ്ടത്. അല്ലാതെ ഇരുന്നിട്ട് ഒരു മൂലയിൽ ഇരുന്ന് ഇങ്ങനെ ആടി ചൊല്ലിയത് കൊണ്ട് മാത്രം സ്വലാത്ത് പൂർണ്ണമാകാൻ പോകുന്നില്ല. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പ്രാക്ടിക്കൽ രീതി മനസ്സിലായില്ലേ? ഇത് ഖുർആൻ പറഞ്ഞതാ. ഫല്ലദീന ആമനൂ ബി വഅസ്സറു, അസ്സറു എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക, വനസറു നബിയെ സഹായിക്കുക, അത് അന്നത്തെ സ്വഹാബികളെ കാര്യമാണ്. ഇന്നിപ്പോ അതൊന്നും ബാധകമല്ല, ഖുർആൻ കാലികമാണ്, ഓരോ ആയത്തും കാലിക പ്രസക്തമാണ്. പുണ്യ നബിയെ ഇന്നും നമുക്ക് സഹായിക്കേണ്ടതുണ്ട്. അത് വലിയ സബ്ജക്റ്റാ, നമ്മൾ മുമ്പ് പറഞ്ഞതുമാണ്, ഇനി പറയാത്തതും ഒട്ടനവധി ഉണ്ടെങ്കിലും നമുക്ക് അതിലൂടെ പോകാൻ സമയമില്ല. അതുകൊണ്ട് സ്വലാത്ത്, ഇപ്പൊ പ്രാക്ടിക്കൽ സ്വലാത്തുള്ള ഒരു മനുഷ്യൻ എങ്ങനെ സ്വലാത്ത് ചൊല്ലേണ്ടത്, അതൊരു ചർച്ച. എങ്ങനെ സ്വലാത്ത് ചൊല്ലും, ഇത് പഠിക്കേണ്ട വിഷയ. കാരണം ഇന്ന് ഒരുപാട് ഊഹാപോഹങ്ങളും അബദ്ധങ്ങളും നമ്മുടെ നാട്ടിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. സ്വലാത്ത് എങ്ങനെയാ ചൊല്ലേണ്ടത്? ഹദീസിൽ കണ്ട അതേ അച്ചടിയിലെ സ്വലാത്ത് ചൊല്ലാവൂ, അല്ലാത്ത സ്വലാത്തൊക്കെ ബിദ്അത്തും കള്ളത്തരവും ശിർക്കുമാണ് എന്ന് തട്ടിവിടുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിൽ വിലസുന്നുണ്ട്.
അവർക്ക് ദീനിന്റെ ബാലപാഠം പോലും അറിയൂല. എനിക്കറിഞ്ഞിട്ടല്ല, ഞാൻ അറിയുന്ന ആൾക്കാരിൽ നിന്ന് പഠിച്ചതും മഹാന്മാർ എഴുതി വെച്ചതും ഖുർആനിൽ സുന്നത്തിൽ നിന്നും അധ്വാനിച്ച് നോക്കിയിട്ട് കിട്ടിയതല്ല. ഞാൻ വലിയ ആളായതുകൊണ്ട് പറയല്ല. എങ്ങനെന്താ സ്വലാത്ത്? സ്വലാത്ത് എന്ന് പറഞ്ഞ എന്താ? നബിയുടെ മേലിൽ പ്രാർത്ഥിക്കുക, നബിയെ പ്രകീർത്തിക്കുക, അത് സ്വലാത്താണേ. നബിയെ പുകഴ്ത്ത സ്വലാത്താണ്. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൽ നബി അല്ലെ? അല്ല, എങ്ങനെ സ്വലാത്തിൽ നിന്ന് പറഞ്ഞില്ലേ? മലഉൽ അഅലയിൽ വെച്ച്, അത്യുന്നത സഭയിൽ വെച്ച്, മലക്കുകളുടെ സദസ്സിൽ വെച്ച് പുണ്യ നബിയെ സനാ ചെയ്യുകയാണ്, പുകഴ്ത്തുകയാണ് അല്ലാഹു. അള്ളാന്റെ സ്വലാത്ത് അങ്ങനെയുണ്ട്. അതുകൊണ്ട് അള്ളീം മലക്കും സ്വലാത്തിൽ നിന്ന് നിങ്ങൾ ചെല്ലണം എന്ന് പറയുമ്പോ പുകഴ്ത്തും വേണം നമ്മള്. അതും സ്വലാത്തിന്റെ ഭാഗം തന്നെ. പ്രാർത്ഥന, നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, നബിയെ പുകഴ്ത്തി, ഇതാണ് സ്വലാത്ത്. അതുകൊണ്ട് ഏത് ഭാഷയിലും സ്വലാത്ത് ആകാം, ഏത് രൂപത്തിലും സ്വലാത്ത് ആകാം. വാരിദായ രൂപത്തിന് മഹത്വം പ്രത്യേകമായിട്ടുണ്ട് എന്നത് ശരി തന്നെ, അതിന് പ്രത്യേകം പ്രതിഫലമുണ്ട് എന്നത് ശരി തന്നെ. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ വന്ന സ്വലാത്ത് എങ്ങനെ? ഇന്നഹും ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, കൈഫ നുസല്ലി അലൈക, ഞങ്ങൾ എങ്ങനെയാണ് അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലേണ്ടത്? ആ രൂപമൊന്ന് പഠിപ്പിച്ചു തന്നാലും. ഫഖാല റസൂലുള്ളാ, ഖൂലു, നിങ്ങൾ പറയണം, എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നത് ഞാൻ പഠിപ്പിച്ചു തരാം, നിങ്ങൾ പറയണം സ്വലാത്തായിട്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅസ്വാജിഹി വസുരിയതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ വഅസ്വാജിഹി വസുരിയതിഹി കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. തെറ്റിയോ മൊയ്തീര് ഓതിയതിൽ? ഇല്ലല്ലല്ല, നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന രൂപം അല്ലതേ. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച പഠിപ്പിച്ച സ്വലാത്ത് ഇതാ. ഏത്? ഞാൻ ചൊല്ലിയില്ലേ, അല്ലാഹുമ്മ. നബി പറഞ്ഞു സഹാബത്തിനോട്, നിങ്ങൾ പറഞ്ഞോളൂ സ്വലാത്ത് ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅസ്വാജിഹി വസുരിയതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ വഅസ്വാജിഹി വസുരിയതിഹി കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇങ്ങനെ റസൂല് പഠിപ്പിച്ചത്. ഇങ്ങനെ മാത്രമേ ആകാവൂ, ഇതാണ് സ്വലാത്ത്. അല്ലാത്തതൊക്കെ പൊട്ട സ്വലാത്താന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരറിയാ, അങ്ങനെ ഒന്നില്ല. റസൂല് പഠിപ്പിച്ച വാരിദായ ഈ രൂപത്തിന് മഹത്വമുണ്ട്. എന്നാൽ ഏത് രൂപത്തിലും ഏത് രീതിയിലും സ്വലാത്ത് ആകാ. അന്ത ശംസുൻ, അന്ത ബദറുൻ, അന്ത നൂറുൻ ഫൗക നൂർ, അത് സ്വലാത്താ. അന്ത ഉമ്മുൻ അം അബു മാറ ഐനാ ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തുയ സയ്യിദി ഖൈറൻ നബി, അതും സ്വലാത്തിന്റെ ഒരു ഭാഗ. എന്തുകൊണ്ട്? പ്രസിദ്ധരായ സ്വഹാബത്ത് പല രൂപത്തിലും സ്വലാത്ത് ചൊല്ലി. സ്വഹാബത്ത് പല രൂപത്തിലും സ്വലാത്ത് ചൊല്ലി. മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞോട്ടെ. ഉമർ റളിയല്ലാഹു അനിസ്ലാമിക കാര്യങ്ങൾ കണ്ടാ ചൂടാകും, തല വെട്ടണ്ടി വന്ന ആ കാര്യത്തിൽ അങ്ങോട്ട് വെട്ടും ചെയ്യും അല്ലേ? ഗൗരവ സ്വഭാവല്ലേ, കർക്കശ നിലപാടല്ലേ ദീനിന്റെ കാര്യത്തിൽ ഉമർ എന്നവർക്ക്. അൻ സയ്യിദ് ഇബ്നു അസ്ലമ റഹിമഹുല്ലാ ഖറജ ഉമറു ലൈലത്തൻ യഹ്രിസു നാസ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോ ഒരു പതിവുണ്ട്, നൈറ്റ് പെട്രോളിംഗ് അല്ലേ. തന്റെ പ്രജകളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി രാത്രികളിൽ ഉറക്കം ഉപേക്ഷിച്ച് നടക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം നടക്കുകയാണ്, രാത്രിയിൽ നടക്കുകയാണ്, നാടിന്റെ അവസ്ഥ പരിശോധിക്കാൻ നടക്കുമ്പോ അകലെ ഒരു കൊച്ചു കൂരയിൽ വിളക്ക് കത്തുന്നു. എല്ലാവരും വിളക്കണച്ച് ഗാഢനിദ്രയിലാണ്, ഒരു കൊച്ചു കൂരയിൽ വിളക്ക് കത്തുന്നു. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ വിളക്കുള്ള വീടിന്റെ നേരെ നടന്നു. നോക്കുമ്പോൾ ചാരിവെച്ച വാതിലിടയിലൂടെ കാണുന്നു, ഒരു വൃദ്ധമാതാവ് കമ്പിളി കടഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പാതിരാത്രി കഴിഞ്ഞ സമയത്ത് ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കാണ് ആ വൃദ്ധ ഉമ്മ. കമ്പിളി കടഞ്ഞുകൊണ്ടിരിക്കുക, കമ്പിളി ഇങ്ങനെ കടയുന്നു. വത്തഖൂലു, അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു, ആലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ.
കമ്പിളി അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്ക, ഇങ്ങനെ സ്വലാത്ത് കവിതയാക്കി അങ്ങനെ പാടുക. റസൂല് പഠിപ്പിക്കാത്ത ഒരു മുമ്പൊരു സഹാബിയും കേട്ടിട്ടില്ലാത്ത രൂപത്തിൽ ആ ഉമ്മാമ അറബി ഭാഷയിൽ നല്ല കഴിവുള്ള ഉമ്മാമ സന്ദർഭോചിതമായിട്ട് വായിൽ വരുന്ന രീതിയിൽ സ്വലാത്ത് കവിതയാക്കി പാടുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹി ത്വയ്യിബൂനൽ അഖിയാർ. ഉന്നതരായ ആളുകളൊക്കെ, സംശുദ്ധരായ ആളുകളൊക്കെ ആ പുണ്യ നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. നബിയെ അങ്ങ് രാത്രി നിന്ന് നമസ്കരിക്കുന്നവരും കരഞ്ഞവരുമായിരുന്നല്ലോ. ഞാനിവിടെ കമ്പിളി കടഞ്ഞുകൊണ്ടിരിക്ക, അങ്ങ് രാത്രി നിന്ന് നിസ്കരിച്ച് കരയായിരുന്നല്ലോ നബിയെ. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ മരണം വ്യത്യസ്ത ഘട്ടങ്ങളിലാണ്. അങ്ങ് നേരത്തെ പോയി, ഞാനിപ്പോഴും പോയിട്ടില്ല. മരണം വ്യത്യസ്ത ഘട്ടങ്ങളിലാണ്. അല്ലാഹുവേ, എന്റെ ഹബീബായ മുത്തറസൂരിനെയും എന്നെയും പരലോക ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടുമോ? ഈ പാട്ട് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഫജലസ ഉമറു യബ്കി, അവിടെ ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. എന്തിനാ പൊട്ടിക്കരഞ്ഞത്? റസൂല് പഠിപ്പിക്കാത്ത ഈ ബിദ്അത്ത് സ്വലാത്ത് പാട്ട് പാടുന്ന തള്ളാന്നോർത്തിട്ട് കരയല്ല. എന്തിനാ കരഞ്ഞത്? ഉടനെ തന്നെ എണീറ്റ് വാതിലിൽ മുട്ടി. ഉമാമ ചോദിച്ചു, മൻ, ആരാണ് പുറത്ത്? ഫഖാല ഉമർ, ഇത് ഉമറാണ്, പേടിക്കണ്ട. ആ സമയത്ത് ഇങ്ങനെ ഒരു മുട്ട് കേൾക്കുമ്പോ ഭയക്കും, പേടിക്കണ്ട, ഇത് ഉമറാണ്. വാതിൽ തുറന്നു, അനുവാദത്തോടെ അകത്ത് കയറി. ഉമ്മാമയുടെ ചെറ്റക്കൂരയിൽ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു വിനയാന്വിതരായി ഇരുന്നിട്ട് പറഞ്ഞു, ഒന്നുകൂടെ ചൊല്ലു, ഞാനൊന്ന് കേൾക്കട്ടെ. അങ്ങനെ ഹല്യ ജുമഅനി വ ഹബീബിദ്ദാർ, എന്റെ ഹബീബിനെയും എന്നെയും പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമോ എന്ന വരിയെത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അപേക്ഷിച്ചു, അല്ലയോ മാതാവേ, എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉടനെ ആ വൃദ്ധ മാതാവ് അവസാനം ഒരു വരി കൂടെ ചേർത്തിട്ട് വഅമറ ഫഗ്ഫിർ ലഹു യാ ഗഫ്ഫാർ എന്ന് ചേർത്തിപ്പാടി. ഉമർ റളിയല്ലാഹുവിനെ എതിർത്തോ? സ്വഹാബത്തൊക്കെ പല വിധത്തില് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, പല രൂപത്തിൽ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാഷ അവിടെ വിഷയമല്ല, രൂപം അവിടെ വിഷയമല്ല, ഇതൊക്കെ സ്വലാത്തിന്റെ ഭാഗമാണ്. ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിനെ കുറിച്ചൊരു ചുക്കുമറിയാത്തവർ തട്ടിവിടുന്ന വാറോലകൾ, ജൽപ്പനങ്ങൾ കേട്ടിട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ഉണ്ണ നബിയെ ഏത് രൂപത്തിൽ വർണ്ണിക്കുന്നതും, ഏത് രൂപം പറഞ്ഞാലും ദൈവോ ദൈവത്തിന്റെ പുത്രനെന്നൊന്നും പറയും, അത് മുസ്ലിമീങ്ങൾക്ക് പാടില്ലല്ലോ. അല്ലാത്ത വർണ്ണകളൊക്കെ തന്നെ സ്വലാത്തിന്റെ ഭാഗമാണ്. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലന്നബി, അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വലാത്ത്, പ്രാക്ടിക്കൽ സ്വലാത്ത് ജീവിതത്തിൽ ഉണ്ടാകുക. പിന്നെ പുണ്യ നബിയെ വാനോളം പുകഴ്ത്തി ഏതേത് സമയത്തും അവിടെ സനാ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് അവിടത്തെ ശഫാഅത്ത് പ്രതീക്ഷിക്കാം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ പെരുമ്പാവൂരിന്റെ ഹൃദയഭാഗത്ത് ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം. സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ പെരുമ്പാവൂർ. പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിനും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ നിയർ ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവൂർ. ബ്രൈറ്റ് ലൈറ്റ് വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ. വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ്, കോസ്മെറ്റിക് ഐറ്റംസ്, ഹെയർ ഡ്രസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ.